தட்டி முட்டி தட்டி முட்டி. സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഉറപ്പായി. പട്ടായ പട്ടണ്ടെന്ന് തോന്നും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല മനുവലി, ഞാനൊന്നും കാണാതെ ഒരു കാര്യത്തിന് ചാടിയിറങ്ങത്തിൽ നിന്ന് നിനക്കറിയാവല്ലോ. ഈ സ്റ്റെപ്പ് വെച്ച് ഒരു കളിയുണ്ട്. നിങ്ങളിങ്ങനെ കളിച്ചും തിരിച്ച് നടന്നോ കേട്ടോ. അതല്ല മനോലി, അതെ നമ്മുടെ മോള് മീനാക്ഷി ഇപ്പൊ ഗർഭിണിയാണല്ലോ. ഒരു ഡാഡി എന്ന നിലയ്ക്ക് ഒരു കിലോ പഴം പോലും ഞാൻ അവക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നോ. അതിന് കാശുണ്ടാക്കാനുള്ള മാർഗം ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്നുണ്ടാക്കും. പറഞ്ഞുതരാം. നീ സ്റ്റെപ്പ് കണ്ടോ? എന്താ സ്റ്റെപ്പിന്? ഈ സ്റ്റെപ്പിന് ഉയരം കൂടുതലാണെന്നും ഈ സ്റ്റെപ്പ് തല്ലിപ്പൊളിച്ച് ആ സ്ഥാനത്ത് ഉയരം കുറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടാക്കണമെന്നും ഞാൻ ഹൗസ് ഓണറോട് പറയും, അതായത് സഹദേവനോട്. എന്തിനെ? ഇടി നമ്മുടെ അമ്മ പ്രായമായി വരികയല്ലേ, അവർക്ക് ഈ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ മീനാക്ഷി, അവള് ഗർഭിണിയല്ലയോ, അറിയാതെ അങ്ങനെ കൂടെ കാലേറ്റ് വീഴുമേ തീർന്നല്ലയോ. ഈ വിവരം സഹദേവനോട് പറഞ്ഞിട്ട് ഇത് പണിയിക്കാനായിട്ട് അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിക്കും. എന്നിട്ട് നമ്മുടെ ചക്കര ഇല്ലയോ, അവനെ കൊണ്ട് കുറഞ്ഞ ചെലവില് ഞാൻ ഈ പണി ഇങ്ങനെ ചെയ്യിക്കും. എന്നിട്ട് ബാക്കി കാശ് ഞാൻ എടുക്കും. ആ കാശ് കൊണ്ട് അന്തസ്സായിട്ട് അഭിമാനത്തോടെ ഞാൻ എന്റെ മൂക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. നിങ്ങൾക്ക് നേരായ വഴി കൂടെ കാശ് ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലേ അർജുനേട്ടാ. ഇതെന്തോ പറഞ്ഞ വഴി? നിങ്ങൾക്ക് അന്തസ്സുള്ളൊരു ജോലിയില്ലേ? അവനെ പോയ കാശുണ്ടാക്കാൻ മേലേ. അത് മാത്രം എന്നോട് പറയരുത് മോനല്ലോ. വരുന്നുണ്ടോ? അനിയ മോനെ, എന്തൊക്കെ ഉണ്ട് വിശേഷം? മനുഷ്യന്റെ ക്ഷമക്ക് ഒരു പരിധി എടുത്താ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോ നേരെ ജോലി വളർത്തണം. ഇവനെന്താവശ്യത്തിന് ഓടി വരുന്ന എന്റെ അടുത്തേക്കാന്നേ? കാശിനായാലും നേരെ എന്ത് കാര്യത്തിനായാലും അത് കൊള്ളാം. അപ്പൊ നിങ്ങൾ പിന്നെ ഇവനെന്താ ചോദിച്ചെന്നറിയാമോ? ഇവനും ഇവന്റെ കൂട്ടുകാർക്കും കൂടി കാട്ടില് ട്രക്കിങ്ങിന് പോകാൻ ഒരു 4x4 GPR വാങ്ങിച്ചു കൊടുക്കണമെന്ന്. വാങ്ങിച്ചു കൊടുക്കണം 10-35 lakh രൂപയോ GPR. ഒരു മര്യാദ കണ്ട ചോദിക്കണേ. നീ എന്ത് പറഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു? അങ്ങനല്ല, ഇവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോ പിന്നെ ഞാൻ എങ്ങനെ മേടിച്ചു കൊടുക്കാതിരിക്കും? എന്ത് ബ്ലാക്ക്മെയില്? അത് ഞങ്ങള് തമ്മിലുള്ള മോനെ. എന്താടി നിന്നേലടാ മോനും ഇങ്ങോട്ട് വന്നിരിക്കും. ഞാനാ നിന്റെ കാടിക്ക് എന്തോ കാര്യ സാധ്യത ഉണ്ടോ? മക്കളിരിക്കും. എന്താ ചേട്ടനെ, വളരെ അർജന്റായിട്ട് വളരെ ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. നമ്മുടെ അമ്മയ്ക്ക്, അമ്മയ്ക്ക് അമ്മയ്ക്കൊന്നും പറ്റിയില്ല. അമ്മയ്ക്ക് പ്രായമായി വരികയല്ലേടാ. അമ്മയ്ക്ക് ഇത്രയും വലിയ സ്റ്റെപ്പൊക്കെ ചവിട്ടി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ട്.
അതിന് ഇത്ര ബുദ്ധിമുട്ടായിട്ടുണ്ടോ സ്റ്റെപ്പിന്? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക്. ആ അതുപോലെ തന്നെ മീനാക്ഷി ഇപ്പൊ ഗർഭിണിയല്ലേ ഇവിടെ, അവളങ്ങാണ് ഇറങ്ങുന്ന വഴിക്കുന്ന. അയ്യോ അത് വേണ്ട, ഇങ്ങനൊരു പണിയ, നമുക്ക് ഈ വീടങ്ങ് പൊളിച്ചിട്ട് വേറൊരു കുഞ്ഞു വീട് വേണം. സ്റ്റെപ്പ് മാറ്റി വെക്കുന്നതിന് എന്തിനാടാ വീട് പൊളിച്ചു കളയുന്നത്? ഈ സ്റ്റെപ്പ് മാറ്റിട്ട് വേറെ സ്റ്റെപ്പ് വെച്ചാൽ പോരെ? അതാ ചേട്ടൻ പറഞ്ഞു വരുന്നത്, ഈ സ്റ്റെപ്പ് നമുക്ക് മൊത്തം ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് കുഞ്ഞു 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 സ്റ്റെപ്പ് ആക്കാം. കുഞ്ഞു സ്റ്റെപ്പ് ആക്കാം, അത് നമുക്ക് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. അനിയനൊന്നും അറിയണ്ട, ഉമ്മേശ്വരിയെ വിളിച്ച് ഞാൻ ഇതെല്ലാം കുഞ്ഞു സ്റ്റെപ്പ് ആക്കി എല്ലാം റെഡിയാക്കി തരും. അനിയൻ കാശ് മാത്രം തന്നാൽ മതി. അമേരിക്കയുടെ കാലാവസ്ഥയാ, ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനല്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്താ നടക്കുന്നത്. എന്റെ കയ്യിൽ കാശുണ്ട്, എന്റെ കാശ് കൊടുത്ത് ഞാൻ ചെയ്തോളാം. അല്ല എന്നാലും സൂപ്പർ, എന്തായിരുന്നു സൂപ്പർവിഷൻ ചെയ്യാൻ ആരെങ്കിലും ഇല്ലല്ലേ? അവര് മോട്ടിക്കും. സൂപ്പർവിഷൻ കണ്ണ, നമ്മുടെ ചക്കറിനെ വിളിച്ചിട്ടേ ഈ സ്റ്റെപ്പ് ഒന്ന് റെഡിയാക്കണം എന്ന് പറ അവനോട് വിളിക്കട്ടെ. ആ നീ വിളി എത്രയും പെട്ടെന്ന്. എന്താ ചക്കരെ, ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ കയറി വരുന്നിടത്ത് രണ്ട് സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പ് മുഴുവൻ ഇടിച്ചു പൊടിച്ചു കളഞ്ഞിട്ടേ രണ്ട് കുഞ്ഞു അല്ല കുഞ്ഞു സ്റ്റെപ്പുകൾ പണിയണം. ആ ആര് നിനക്ക് ചെയ്ത തന്നെ കുഴപ്പം ആണോ? എന്നാ പുള്ളിയും കൂട്ടിച്ചോ, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ നാളെ തന്നെ വരണം കേട്ടോ. ശരി ശരി ശരി. എന്തോ പറഞ്ഞാ അവനത് ഒറ്റക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവന്റെ ആശാനെയും കൊണ്ടുവരണോ? എന്തിനാണ് ഈ ഒരു സ്റ്റെപ്പ് കെട്ടാൻ ഒരാൾ പോരെ? അവൻ പറഞ്ഞ ആശാൻ കിടുവാണ്. അയാളോട് കൂടി രാവിലെ വരാൻ പറ. ഓക്കെ അല്ല ശരിയാകത്തില്ല. ചക്കരയും ചക്കരയും മേശരിയും കമ്മീഷൻ അടിക്കും. ചക്കരയും മേശരിയും കമ്മീഷൻ കാര്യം വാങ്ങിക്കുവേ. ചക്കരയും മേശരിയും എങ്ങനെയാ കമ്മീഷൻ അടിക്കണം? ഞാൻ പൈസ കൊടുക്കും, അവര് തമ്മി തമ്മി കമ്മീഷൻ അടിച്ചോട്ടെ. അപ്പൊ എടാ കണ്ണ, നാളെ അവരോട് വന്ന് പണി സ്റ്റാർട്ട് ചെയ്തോളാം. എന്താ പ്രശ്നം? എന്താണ് വട്ടായിരിക്കും വട്ട. എന്താണ് ഞാൻ എപ്പോഴെങ്കിലും ഇരുന്ന് ചിരിച്ചു. മാമി അങ്കിള് പോരും. ആശാൻ ഇതാണ് നമുക്ക് പണിയേണ്ട സ്റ്റെപ്പ്. അപ്പൊ ഇതാണ് പൊളിക്കേണ്ടത്. ഇത് പൊളിച്ചാ മാത്രം പോരാ, പിന്നെ ഇത് ഹൈറ്റ് കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് ചെയ്തോ. ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. എടാ ഇതൊക്കെ ഞാൻ ചെയ്യൂലേ, ഇതത്ര നിസ്സാരമല്ലേ, ഇതിലും വലുത് ഞാൻ ചെയ്തേക്കണം. പിന്നെ പിന്നെ ഇതെനിക്ക് വേണ്ടപ്പെട്ട വീടാ. എന്റെ ആശാൻ എന്ന് പറഞ്ഞാണ് ഇവിടെ പരിചയപ്പെടുത്തി. സ്നേഹമാണല്ലേ. ആ സ്നേഹമൊക്കെ ആ വില കളയരുത്. ഇല്ല ഇല്ല കേട്ടോ, നന്നായിരിക്കും. മാമി കണ്ണ എന്താ പേര്? സുമുഖൻ. എന്തോ സുമുഖൻ. അതെ അല്ല ചക്കര, ഇടാ നീ പെയിന്റ് പണിക്കല്ലേ പോലെ, അപ്പൊ നിന്റെ ആശാൻ എങ്ങനെ ഈ കൽപ്പണി? അല്ല ഈ പെയിന്റ് പണിയും കൽപ്പണിയും എല്ലാം ഞാൻ ഏറ്റെടുക്കും, അതാണ് ഈ ആശാൻ എല്ലാം കൊളവാക്കി. എന്നാ പിന്നെ നമുക്ക് പണി തുടങ്ങാം, തുടങ്ങിക്കോളൂ. അല്ല അതിക്കുമ്പ എന്തായാലും കഴിക്കട്ടെ, എങ്ങനെ കഴിക്കണം. അപ്പൊ നിന്റെ ആശാനൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ? അതല്ലടാ, ആശാന് പണിയുള്ള ദിവസം ആശാൻ വീട്ടിൽ നിന്നും കഴിക്കാറില്ല, പണിക്ക് പോണ വീട്ടിൽ നിന്നാണ് കഴിക്കാറ്. അതാണ് ആശാന്റെ ശൈലി. അപ്പൊ കഴിക്കണമല്ലയോ, ഭാഗത്തോട്ട് വാ മുടങ്ങ. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും ശൈലികളുണ്ടോ? വരും വരും. ോ
അതെ രാവിലെ ഒരാൾ അമ്പരം പോയേക്കരുന്നു ഇപ്പഴാണ് തീര് അല്ല പണിയൊന്നും തുടങ്ങിയില്ലേ ആര് ഞാനല്ല ഈ കിടക്കുന്നവൻ ചക്കരയുടെ ആശാനായി കിടക്കുന്നത് അയ്യോ പുള്ളി എന്താണ് കിടക്കണത് വന്ന് കേറിയ ഉടൻ തന്നെ കാട്ടു പിടിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അകത്ത് കൊണ്ടുപോയി നാലുപറ്റി പുട്ടും അഞ്ച് അഞ്ചുകുറ്റി പുട്ടും ഒരു പട്ടല പഴവും പിന്നെ മൂന്ന് മുട്ടയും കൊടുത്ത് അത് കഴിച്ചു കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് മയങ്ങിട്ട് പണി തുടങ്ങാന്ന് പറഞ്ഞാ ഉറങ്ങിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഉറക്കം എഴുന്നേറ്റപ്പോ ഒരു 12:30 ആയിക്കാണ് ഇല്ലയോ അപ്പൊ പിന്നെ ഊണ് കഴിക്കണമെന്ന് പറഞ്ഞു ഊണ് കൊടുക്കും ഊണ് കൊടുത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മയങ്ങാനായിട്ട് കിടന്ന ഇതുവരെ എഴുന്നേറ്റ് എന്താടാ ഇത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലോ ഉറങ്ങുമ്പോ വിളിക്കരുതെന്ന് മുതലാളി മുതലാളി ഏ മുതലാളി ഈ വീടിന്റെ മുതലാളി ആര് എന്താണ് നമുക്ക് പണിയൊന്നും തുടങ്ങേണ്ടത് അതെ 3:30 മണിയായി ഇതെന്ത് ഉറക്കി ഉറങ്ങണത് 3:30 മണിയായ ഇവിടെ വൈകിട്ടത്ത് ചായ കുടിക്കണ അത് 5:30 ഇയാൾ പണിയാൻ നോക്കി 3:30 ഞാൻ ഇനി പണിയണോ അല്ല വേറൊന്നല്ല ഞാനിതിനെ തൊട്ടാലേ ഇന്നത്തെ ഫുൾ തച്ചു തരണ്ടേ അത് നിനക്ക് നഷ്ടമാവും ഞാൻ ഒരു കാര്യം പറയാം നാളത്തെ ദിവസം ഐശ്വര്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയാ അത് മതിയാട്ടാ ഇന്നിപ്പോ തൊട്ടാ നഷ്ടമെന്നല്ല എങ്ങനെ പറഞ്ഞു ശരിയാ ആകെ 2.5 മണിക്കൂറും കൂടെ ഉള്ളു അതെ നാളെങ്കിലും നേരത്തെ തുടങ്ങണം നാളെ നേരത്തെ വന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങാല്ല രണ്ടു ഇതുപോലെ വന്ന് കിടന്നുറങ്ങരുത് ഇല്ലാന്നേ നിസാര പണിയുള്ളത് അങ്ങോട്ട് തീർത്തിട്ട് പോവാം നാളെ ധൈര്യമായിട്ട് ഇരുന്നോ നാളെ വന്ന് ഞാൻ ധൈര്യമായിട്ട് നല്ല ഐശ്വര്യമായിട്ടൊക്കെ തുടങ്ങി തരാം ഓക്കെ ഇനി ഒരു കാര്യം പണി സാധനങ്ങളൊക്കെ പോയി ഞങ്ങൾ പാക്ക് ചെയ്ത് എടുത്തു ഓക്കെ നമുക്ക് അവിടെ കാണാം വീട്ടിൽ പോയി നടു വെട്ടണം പോലെ ഇനി വീട്ടിൽ പോയി നടു വെറുത്തണം കിട്ടിയടേ ആചാന നിനക്കിത് വേണോടാ പണിയോ പണിയൊക്കെ ചെയ്യും സൂപ്പറാച്ചി എന്ത് വിദ്വേഷം ഞാനേ നമ്മുടെ ആ മേസരി എന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അയാളെ വെട്ടി നിക്കുക അയാളൊന്നും വരത്തില്ലടാ വെട്ടിപ്പ് കക്ഷികളാ വെട്ടിപ്പ് കക്ഷികളാ അയാള് വരും ചേട്ടാ അയാൾ ഇന്നലെ വാക്ക് പറഞ്ഞു പോയതല്ലേ ചേട്ടാ എന്റെ കയ്യില് ഒരു സൂപ്പർ മേസരി ഇരിപ്പുണ്ട് അയാളെ വിളിക്കാം അതൊന്നും ശരിയാവൂലേട്ടാ നമ്മ അയാളോട് ഒരു വാക്ക് പറഞ്ഞല്ലേ ഇനിയിപ്പൊ അയാൾ വന്നു കഴിയുമ്പോ നമ്മൾ വേറെ ആളെടുത്ത് പണിയാന്ന് പറഞ്ഞാൽ അത് ശരിയാവും ഈടെ അതിനകത്തൊന്നും ഒരു കാര്യമില്ല അങ്ങനല്ല സഹദേവൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കുള്ളൂ അത് മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് അയാൾ ഈ അടുത്ത കാലത്ത് പണിഞ്ഞ ഒരു നാലുകല കെട്ടിടം ഇടിഞ്ഞു വീണു നാലുകല കെട്ടിടം അല്ലേ നമ്മളിവിടെ 2 സ്റ്റെപ്പല്ലേ പണിയിക്കുന്നുള്ളൂ അത് അയാൾ പണിതോളൂ അത് മതി അയാൾ മതി പിന്നെ ഈ ഇന്നലെ വന്നപ്പോഴേ അവൻ അഡ്വാൻസ് കൊടുത്തായിരുന്നു ഇല്ല അല്ല എന്തിനാ കാശ് കൊടുക്കുന്നത് പണി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പൈസ കൊടുക്കണ്ടേ ചേട്ടാ അങ്ങനൊന്നും പോരടാ ഇങ്ങനെയുള്ളവർക്ക് അഡ്വാൻസ് കൊടുത്താൽ ജോലി ചെയ്യാൻ ഒരു ശുഷ്കാന്തി ഉണ്ടാവും ആണോ ഒരു കാര്യം ചെയ്യും ഒരു 3000 രൂപ എടുത്തുണ്ടോ ഞാൻ കൊണ്ടുപോയി അങ്ങേർക്ക് കൊടുക്കാം ചേട്ടനെ അയാളുടെ വീട് അറിയാം വീട് ഞാൻ തിരക്കി പിടിച്ചോളാം
വേണ്ട ബുദ്ധിമുട്ടുണ്ട്. അയാൾ വരട്ടെ, അയാൾ വന്നിട്ട് നമുക്ക് അയാൾ വരും. ഇതെന്തൊരു വർത്തമാനം, ഇത് കൊട്ടാനും കൊള്ളത്തില്ല. എന്ത് ചേട്ടന്റെ പ്രശ്നം എന്താണ്? എനിക്കെന്തുവാ പ്രശ്നം? പ്രായമായ അമ്മയ്ക്കും ഗർഭിണിയായ മൂക്കും സ്റ്റെപ്പ് പണിയണം, അത് മതി. നമുക്കത് പണിയാന്ന്, അതിനല്ലേ അയാളെ ഏൽപ്പിച്ചേക്കണേ. അയാൾ വരട്ടേന്ന്. ഇതൊരു ഉറുമ്പുണ്ടോ അവിടെ? ചിന്ത ആ ദേവന്റെ വേദനി. ചേട്ടനല്ലേ പറഞ്ഞ അയാൾ വരില്ല. നമുക്ക് തുടങ്ങണ്ടേ? തുടങ്ങാലോ. പിന്നെ ഇന്നലെ നിങ്ങൾ ഇവിടെ വന്നപ്പോ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അല്ല വേറൊന്നുമില്ല, നമ്മ നാട്ടിലുണ്ടായിരുന്നില്ലേ, അപ്പൊ അതിന്റെ ഒരു ശൈലി രീതിയൊന്നും നമുക്ക് വലിയ പശുവില്ല. അങ്ങനെ വെച്ചതാണ്. എന്നാ ഒരു 3000 രൂപയുണ്ട്, ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ. അല്ല അത് പണി കഴിഞ്ഞിട്ട് പൈസ വന്നാ പോരെ? അല്ല അത് വെച്ചോ, പണി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കണക്ക് പറയാം. ഇതിരിക്കട്ടെ, കാരണം നമ്മ നാട്ടിലില്ലാത്തൊരു ചെറിയ പ്രശ്നമാണ്. എന്നാലേ നമുക്ക് സമയം കളയണ്ട, നമുക്ക് തുടങ്ങിയാല. അതെ ഇന്ന് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മറന്നുപോയി ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? അത് എന്റെ ഭാര്യയുടെ മോളുടെ കല്യാണം ഇന്നേ. അപ്പൊ എന്നെ പ്രത്യേകിച്ച് വിളിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് അതിന് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് നാളെ തുടങ്ങാം. അത് ശരിയാവണം. എങ്ങനെയാണ് നിങ്ങൾ ഇന്ന് വരാന്ന് പറഞ്ഞതല്ലേ? അതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് നാളെ തുടങ്ങിയാലും നമുക്ക് ഐശ്വര്യം, ഇതൊക്കെ പണിയുമ്പോ ഒരു ഐശ്വര്യമായിട്ട് തുടങ്ങണ്ടേ? അല്ല എന്നാലും അപ്പൊ ഇന്ന് പറ്റിയ ദിവസമല്ല, അപ്പൊ നമുക്ക് നാളെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ വാക്കും കേട്ടാണ് നമ്മ കട്ടയും സിമെന്റ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട്. അതൊക്കെ ശരിയാണ്, നിന്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ല. ഒഴിവാക്കാൻ പറ്റില്ലേ? ഏയ് അത് ഒഴിവാക്കാൻ പറ്റില്ല. ശരിയെന്നാല് നാളെ നേരത്തെ വന്നേക്കണേ. പിന്നെ നാളെ കറക്റ്റായിട്ട് ഞങ്ങൾ വന്നേക്കാം. പോരേ, നമ്മ ഐശ്വര്യമായിട്ട് തുടങ്ങാം. അല്ല ഈ കല്യാണം കൂടാൻ പറഞ്ഞിട്ട് പണിസാധനം കേട്ട് വന്നു. ഇത് വേറെ വീട്ടിൽ വെക്കാനുള്ള. ആ പോട്ടെ. അപ്പോൾ നല്ല മനുഷ്യനാണ്ടോ പുള്ളി? പുള്ളിക്ക് അത്യാവശ്യമായിട്ട് ഒരു കല്യാണം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതാനായിട്ട്. അതല്ലടാ, ആരുടെ മോടെ കല്യാണം എന്ന് അങ്ങേര് പറഞ്ഞേ? പുള്ളിയുടെ ഭാര്യയുടെ മോക്കാടാ. പുള്ളിയുടെ ഭാര്യയാണ് മോളുടെ കല്യാണം. ഭാര്യയുടെ മോളെന്ന് പറയുമ്പോ അങ്ങേരുടെ മോളല്ലേ? അതെ. ഇതിനെ പറ്റിച്ചാടാ, അങ്ങനെ കാശ് കൊണ്ടുപോയി. ഏ അങ്ങനെ വരാൻ വഴിയില്ലട്ടാ. കാരണേ ചെലപ്പോ ഭാര്യയും പുള്ളിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുള്ളൂ, മോള് ഭാര്യയുടെ കൂടെ ആയിരിക്കുള്ളു. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും കല്യാണം വിളിക്കും അച്ഛനെന്ന രീതിയിൽ പുള്ളി കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറ. അപ്പൊ പുള്ളി ഇറങ്ങി കഴിഞ്ഞ ആളെ വരുന്നേ, ഫ്രഷായിട്ട് നമ്മ തുടങ്ങും. എന്നാ കൊള്ളാം, പുള്ളി വരുമതേ. അല്ലടാ, അപ്പൊ ഞാൻ മറ്റേ മെസ്സേജ് എടുത്ത് എന്താ പറയണ്ടേ? വേണ്ടെന്ന് പറയാം, നമ്മ അഡ്വാൻസ് കൊടുത്തേക്കണല്ലോ. ചേട്ടാ ആ അഡ്വാൻസ് പോട്ടെന്ന് വെക്ക്. എന്റെ കാശ് പോട്ടെന്ന് വെക്കാൻ? ഒന്ന് പോയിട്ട് വേറെ പണിയൊന്നും അയാളെ നാളെ ഒന്ന് പറഞ്ഞു. കണ്ണി കണ്ടാവനൊക്കെ കൊടുക്കാൻ അവന്റെ ഈ കാശുണ്ട്. ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ അയാളെ പണിയേപ്പിച്ചത്? ഞാനോ? ഞാനങ്ങോ അയാളെ പണിയേപ്പിക്കണെന്ന് പറഞ്ഞിട്ടില്ല. നീ കൊണ്ട് നേപ്പിച്ചിട്ട് ഉണ്ടാക്കിട്ട് പിന്നെ എന്നെ കുറ്റം പറയുന്നു. ഞാൻ അയാളെ ഒന്നും കൂടി ഒന്ന് വിളിച്ചോട്ടെ. അയാളെങ്ങും ഫോൺ എടുക്കാനുള്ള. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നീ കാശ് മാത്രം തന്നാ മതി, ബാക്കി പണിയെല്ലാം ഞാൻ ജയിച്ചോളാന്ന്. അപ്പൊ നമ്മളെ വിശ്വാസമല്ലേ? അനുഭവിച്ചു. ഒന്നും അയിന് ചേച്ചി, അയാളെ കാശ് മേടിച്ചിട്ടും പോയിട്ട് ഈ നിമിഷമായിട്ട് അയാൾ എത്തിയിട്ടില്ല. എടാ അണ്ണ, നീ ആ ചക്കരനൊന്ന് വിളിക്കടാ. ആ കൊച്ചാ ഞാൻ വിളിച്ചടാ, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടില് പണിക്കൊക്കെ വരുന്നതിനൊരു മര്യാദ വേണ്ട. മണി 11:30 ഈ സമയത്താണ് പണിക്ക് വന്നത്. ആ വേണ്ട വരുന്നടാ, പക്ഷെ മേസ്തിരി ഇല്ലല്ലോ. അവനിങ്ങ് വരട്ടെ, എന്റെ വായിലിരിക്കണ മുഴുവൻ നോക്കി കേൾക്കുന്നു. ആ എല്ലാരും ഉണ്ടല്ലോ. എന്തുക്കാ, നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ സിനിമയ്ക്ക് പോയി. അത് കൊള്ളാം, ഇവിടെ ഒരു പണി കഴിപ്പിച്ചിട്ട് നീ സിനിമക്ക് പോയി കിടക്കണ. ആശാൻ വന്നില്ലേ? പിന്നെ ആശാൻ വന്ന് ഒരു പണിയെടുക്കാതെ ഇന്ന് വരാമെന്ന് പറഞ്ഞ് പോയി.
എന്നിട്ട് ഈ നിമിഷം വരെ അയാൾ എത്തിയിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ആശാൻ വന്ന് ഈ കൊഞ്ഞാണെന്റെ കയ്യിൽ നിന്ന് 3000 രൂപയും വാങ്ങിച്ചോണ്ടാ പോയത്. 3000 രൂപ കൊടുത്തോ? ആ കൊടുത്തു. അപ്പൊ ഇനി നോക്കണ്ട, ആശാൻ വരൂല. അഡ്വാൻസ് ആദ്യ വീടുകളിലൊന്നും ആശാൻ പണിക്ക് ചരിത്രമേ ഇല്ല. അതാണ് ആശാന്റെ ശൈലി. നിബന്ധി നിബന്ധി ആശാൻ നോക്കണ്ട. നീ നിന്റെ ആശാനം കൂടിയല്ലേ ഇത് ചെയ്യാന്ന് കേട്ടത്. ആശാൻ വരാത്ത സ്ഥിതിക്ക് നീ ഇവിടെ നിന്ന് തന്നോട് പണി സ്റ്റെപ്പ് പണിതിട്ട് പോയാ മതി. അത് എന്നെ കൊണ്ട് പറ്റൂല. അത് എനിക്ക് പെയിന്റ് അടിക്കാൻ മാത്രമേ അറിയൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാശ് മേടിച്ചിട്ടുണ്ടോ ഇവിടെ പണി പണിതിരിക്കണം. അല്ലെങ്കിലേ അതെങ്ങനെ മുതലാക്കണമെന്ന് ഈ സഹദേവന് അറിയാം. ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? നീ അതൊന്നും പറയാട പണിയാ നോക്കടാ. എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ കണ്ണ ഒന്ന് പറയടാ. എനിക്ക് അറിഞ്ഞൂടാ, ഒന്നും പറയാനില്ല. നീ അതോടെ പണിയാ നോക്ക്. എനിക്ക് അറിഞ്ഞൂടാ വെച്ച ചവിട്ടും സൂക്ഷിക്കണം. നടക്കു കേട്ടോ. ഒന്നുമില്ലമ്മേ, അമ്മക്ക് ഈ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ടേ ഈ സ്റ്റെപ്പ് പൊളിച്ചു കളഞ്ഞിട്ട് ചെറിയ സ്റ്റെപ്പ് പണിയാനായിട്ട് ഞാൻ ഒരു മേസരിനെ ഏൽപ്പിച്ചിരുന്നു. അയാൾ ഇതേവരെ എത്തിയിട്ടില്ല. ഈ മകനോട് ക്ഷമിക്കണം അമ്മേ. എനിക്ക് പടി കയറാൻ വയ്യ എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അല്ല, അമ്മക്ക് പ്രായമായി പടി കയറാൻ ബുദ്ധിമുട്ടാണെന്ന് ചേട്ടൻ പറഞ്ഞു. എനിക്ക് പടി കയറാൻ വയ്യ, എനിക്ക് പ്രായമായി പോയിരുന്ന. പിന്നെ അങ്ങനെ പറഞ്ഞേ? അതല്ല അമ്മേ, അമ്മയുടെ കേസ് വിട്. ഈ മീനാക്ഷി ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ കേറി ഇറങ്ങി അവക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവൂല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, അതും ചേട്ടനാ പറഞ്ഞത്. അവക്ക് കുഴപ്പമൊന്നുമില്ല. തന്നെയല്ലേ ഈ സമയത്ത് മിറ്റം അടിക്കുന്നതും പടി കയറുന്നതും ഒക്കെ നല്ലതാണ്. ഇതുപോലെ 10 പടി വേണേ അവള് കയറി കാണിച്ചു തരും. അല്ലേ ഡി വാ. അത് ശരി, അവക്ക് ഇപ്പൊ പടി കയറാൻ കുഴപ്പമാവും. അവർക്കൊരു കുഴപ്പമില്ല, പിന്നെ ആർക്കാണ് കുഴപ്പം? എന്റെ ചേട്ടനെ കുഴപ്പം. മീനാക്ഷി ഇപ്പൊ ഗർഭിണിയല്ലോ, അവക്ക് ഇച്ചിരി ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇച്ചിരി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അമ്മാരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് കരുതി. അതിനായിരുന്നു നേരിട്ട് പറഞ്ഞാ പോരാ ചേട്ടാ, ഞാൻ തരൂല്ലേ. ഇത് വെറുതെ എല്ലാവർക്കും കാശ് കൊണ്ട് കൊടുക്കട്ടെ, വല്ല കാര്യമുണ്ടാ? എന്നാ പിന്നെ കാശിട്, ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് വരാം. മീനാക്ഷിക്ക് ഫ്രൂട്ട്സ് വേണേ അമ്മ എടുത്തു കൊടുത്തപ്പോലെ. അതിനൊരു ഇടനിലക്കാരന്റെ ആവശ്യമൊന്നുമില്ല. ഇതാ കുഴപ്പം, ചുമ്പോ അല്ലടാ അതിന്റെ കാശ് വല്ലവരും കൊണ്ടു.